സഹാബത്തിന്റെ മാർഗമല്ലാത്ത മാർഗം സ്വീകരിക്കുക, ഇതാണ് നരകത്തിൽ പോകാനുള്ള ഒരു കാരണമായിട്ട് ഈ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. ഇത് പഹൽ സുന്നത്ത് വൽ ജമാഅ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എന്താണ് അഹൽ സുന്നത്ത് വൽ ജമാഅ എന്നത്? അസുന്നത്തു മാസന്നഹു റസൂലുള്ളാ, സുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ചര്യയാക്കിയതാണ്. വൽ ജമാഅത്തു ജമാഅത്ത് എന്ന് പറഞ്ഞാലോ മത്തഫഖ് അലൈഹി അസ്ഹാബു റസൂലില്ലാ ഫീ ഖിലാഫത്തിൽ ഇമ്മത്തിൽ അർബഅ, നാല് ഖലീഫമാരുടെ കാലത്ത് സ്വഹാബികൾ ഏകോപിച്ചെടുത്തിട്ടുള്ള തീരുമാനം, അതാണ് അൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മാ അന അലൈഹിൽ യൗമ അസ്ഹാബി, 73 വിഭാഗമായി എൻ്റെ സമുദായം വേർപിരിഞ്ഞു പോകും, 72 നരകത്തിലാണ്, ഒന്ന് മാത്രം സ്വർഗത്തിലെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു സ്വർഗത്തിൽ പോകുന്ന ആ വിഭാഗം ഏതാണെന്ന്. അപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ് എന്ത്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ. അപ്പൊ അതന്നെയാണ് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. അവർ തന്നെയാണ് സലഫി മനഹജ് സ്വീകരിച്ചവർ. അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്നതും അഹ്ലുൽ അസർ എന്ന് പറയുന്നവരും ഒക്കെ ഈ ആശയക്കാർ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ചില ആളുകളൊക്കെ പറയും ഖുർആനിൽ നമ്മളെ പറ്റി മുഅ്മിനീൻ, മുസ്ലിമീൻ, മുത്തഖീൻ, മുഹ്സിനീൻ എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ വാക്കുകൾ തന്നെ പോരെ നമുക്ക്. നമുക്ക് എന്തിനാണ് ഈ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത്, അതായത് സലഫികൾ, സിലാഹികൾ, മുജാഹിദുകൾ എന്നൊക്കെ പറയുന്നത് എന്തിനാണ് എന്ന് ചില ആളുകൾ ചോദിക്കും. മാത്രമല്ല സുന്നികൾ ഖുറാഫികൾ പറയും എന്ത്, ഇവർക്ക് പല പേരാ, പെണ്ണുകെട്ട് വീരന്മാരെ മാതിരിയാണ്, ഇവിടെ ഒരു പേര് അപ്പുറത്ത് വേറൊരു പേര് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിന് എത്രയോ പേരുകൾ ഖുർആനിൽ പറഞ്ഞു ഇപ്പം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. മുഅ്മിനീൻ, മുസ്ലിമീൻ, മുത്തഖീൻ, മുഹ്സിനീൻ, മുഖ്ബിത്തീൻ, ഹിസ്ബുല്ലാ, ഔലിയാഉല്ലാ അല്ലേ. അപ്പോൾ അത് ഓരോ പേരുകളും ഈ സമുദായത്തിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങളെയും സ്വഭാവങ്ങളെയും സൂചിപ്പിക്കുന്ന കീർത്തിനാമങ്ങളാണ്. മാത്രമല്ല അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅ എന്ന പേര് സ്വീകരിക്കാനിടയായ സാഹചര്യം പ്രസംഗത്തിലൊക്കെ നിങ്ങൾ കേട്ട് കാണും. സ്വഹാബത്തിൻ്റെ അവസാന കാലത്ത് തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ പല പാർട്ടികളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഷിയാക്കളുണ്ടായി, ഖവാരിജുകളുണ്ടായി, പിന്നീട് മുഅ്തസിലിയാക്കളുണ്ടായി, മുർജിയാക്കളുണ്ടായി, ജഹ്മിയാക്കളുണ്ടായി, ഖദ്രിയാക്കളുണ്ടായി. ഇങ്ങനെ ആദ്യകാല നൂറ്റാണ്ടുകളിൽ തന്നെ പുതിയ പുതിയ കക്ഷികൾ രൂപമെടുത്തു. ആദ്യമൊക്കെ തുടങ്ങിയത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിലും പിന്നീട് അതൊക്കെ വിശ്വാസപരമായും കർമ്മപരമായുമുള്ള ശരീഅത്ത് സംബന്ധമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നീങ്ങി അതൊക്കെ ചില പ്രത്യേക മതകക്ഷികളായി രൂപപ്പെട്ടു. അവരെല്ലാവരും ഞങ്ങൾ മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണെന്ന് പറയാണ്. സ്വാഭാവികമായും യഥാർത്ഥ മുസ്ലിമീങ്ങളെ വേർതിരിച്ച് നിർത്തുന്ന ഒരു നാമം സ്വീകരിക്കേണ്ട നിർബന്ധിതാവസ്ഥ നമ്മുടെ മുൻഗാമികൾക്കുണ്ടായി. അങ്ങനെയാണ് ഈ നാമം അവർ സ്വീകരിച്ചത്. അതിനവർ നേരത്തെ പറഞ്ഞ 73 കക്ഷിയായി എന്റെ സമുദായം പിന്നീട് വിഭജിച്ചു പോകുമെന്നും ഒന്നു മാത്രം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഹദീസിനെ അവർ അവലംബിച്ചു. അങ്ങനെയാണ് അഹ്ലുൽ സുന്നത്തുൽ ജമാഅ എന്ന പേര് സ്വീകരിച്ചത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഏറ്റവും വലിയ ഖുബൂരിയും പറഞ്ഞ എന്താ, ഞങ്ങൾ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്താണ്, എല്ലാവരും അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തായി. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇന്ന് വേർതിരിക്കേണ്ടി വന്നു. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് ഒന്നുകൂടി വേർതിരിക്കാൻ, ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ അഹ്ലുൽ ഹദീസാണ്. അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വേറെ അർത്ഥം കൂടി ഉണ്ട്. ഞങ്ങൾ മദ്ഹബിന്റെ ആളുകളല്ല. ഏത് വിഷയം വന്നാലും മദ്ഹബിന്റെ കിതാബിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ഇമാം എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ഇമാമിന്റെ പിൻപറ്റിയ ഹോജാക്കന്മാർ എന്താ പറഞ്ഞിട്ടുള്ളത്, അത് നോക്കുക എന്നുള്ളതാണ് മദ്ഹബിന്റെ ആളുകളുടെ സ്വഭാവം. ഞങ്ങൾ അതിന്റെ ആളുകളല്ല, ഞങ്ങൾ ഹദീസിലേക്ക് മടങ്ങുന്നവരാണ് എന്ന അർത്ഥത്തിലാണ് അഹ്ലുൽ മദ്ഹബ് അല്ല അഹ്ലുൽ ഹദീസാണ് എന്ന് പറയുന്നത്. അഹ്ലുൽ ഹദീസ് എന്നതിന് മറ്റൊരു വാക്കാണ് അഹ്ലുൽ അസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സലഫിയൂൻ എന്നത്. സലഫിനെ പിൻപറ്റുന്നവർ, സലഫ് എന്ന് പറഞ്ഞാൽ നല്ലവരായ മുൻഗാമികൾ, അവരെ പിൻപറ്റുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുന്നത്. അപ്പൊ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് തന്നെയാണ് എല്ലാവരും എങ്കിലും അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് വാദിക്കുന്ന പലർക്കും യഥാർത്ഥത്തിൽ അസുന്നത്തുമായോ അൽജമാഅത്തുമായോ ബന്ധമില്ലാത്തവരാണ് എന്ന് നമ്മൾ നാടായ നാടൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി വേർതിരിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ സലഫികളാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അസരികളാണ് എന്ന് പറയുന്നു. അസരി എന്ന് പറഞ്ഞാൽ അസറിനെ പിൻപറ്റുന്നവർ. ഹദീസിനുള്ളതിൽ വേറൊരു വാക്കാണ് അസർ എന്നത്. അഹ്ലുൽ ഹദീസ് എന്നതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് അഹ്ലുൽ അസർ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നാം ഈ പേര് സ്വീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, സലഫി എന്ന വാക്ക് പൊതുവെ നമ്മൾ പറയാറുണ്ട് സലഫി കോംപ്ലക്സ്, സലഫി മദ്രസ, സലഫി പള്ളി അല്ലേ. അത് നമ്മൾ മുമ്പ് മുതൽക്കേ പറഞ്ഞു പോരുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ്, അത് ആ പേര് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ താല്പര്യം? മുജാഹിദ് പ്രസ്ഥാനത്തിൽ കെ എൻ എമ്മിലോ ഐ എസ് എമ്മിലോ എം എസ് എമ്മിലോ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മാത്രം സെലഫിയാവുമോ? ആവൂല. ആ ഇവിടെ എല്ലാവരും മുജാഹിദ്, എന്നാ എനിക്കും തന്നാളൊരു മെമ്പർഷിപ്പ്,
എന്ന് പറഞ്ഞിട്ട് ആനന്ദജി മുജാഹിദായി, ഞങ്ങളുടെ അടുത്ത പള്ളി മുജാഹിദിന്റെ പള്ളി, മദ്രസൊക്കെ മുജാഹിദിന്റെ മദ്രസ, അപ്പൊ അവിടെ ഒരു മെമ്പർഷിപ്പ് അങ്ങ് എടുത്ത്. അങ്ങനത്തെ കുറെ മെമ്പർഷിപ്പുകാരുണ്ടാവും, ഓലൊന്നും സലഫി ആവില്ല. സലഫി ആകണമെങ്കിൽ എന്ത് വേണം? സലഫിന്റെ മാർഗം സ്വീകരിക്കണം. സഹാബികളെ താബികളെ താബി താബിങ്ങൾ ഈ ദീനിനെ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കണം. വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും എല്ലാവിധ നടപ്പ് ഇരിപ്പുകളിലും നാം ഈ സലഫ് സാലിഹുകളെ അവലംബിക്കണം, അവരെ മാതൃകയാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സലഫി എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോഴേ സലഫി സെന്റർ, സലഫി കോംപ്ലക്സ്, സലഫി നഗർ എന്നൊക്കെ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ സുന്നികൾ അതിൽ സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്ന മാതിരി തന്നെ കേരളത്തിലെ അവർക്ക് സുന്നത്തിറ്റ് വല്ല ബന്ധമുണ്ടോ? എടുക്കാനും പുതക്കാനും വിരിക്കാനും ഒക്കെ ബിദഅത്താ. പേരെന്താ? സുന്നി. സുന്നത്തിന് പറ്റുന്ന ആള് പച്ച ബിദഅയാണ്, പേര് സുന്നി. എന്നതുപോലെ നമ്മളാളുകളെ സലഫിന്റെ മാതൃകകളൊന്നും സ്വീകരിക്കാതെ ഞാനും സലഫി, നീയും സലഫി, മറ്റവനും സലഫി, അവനും സലഫി, ഇവനും സലഫി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളൊരിക്കലും പോകരുത്. നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ, കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിലെ ഒന്നാമത്തെ തീരുമാനം തന്നെ എന്തായിരുന്നു? പരിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിലും അതുപോലെ തന്നെ വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം, സച്ചരിതന സാലിഹ് എന്നുള്ളതിന്റെ മലയാള സലഫ് സാലിഹ്, സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതാകുന്നു എന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പൊ വിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിൽ സലഫിന്റെ മാതൃക അവിടെ നമ്മൾ എടുക്കുക, ബാക്കി പിന്നെ എടുക്ക. വിശ്വാസാചാരങ്ങളുടെ പിന്നെ വരാ. ഹദീസും ഖുർആനും ഹദീസും മനസ്സിലാക്കുക, വാസ്തവത്തിൽ പ്രമാണങ്ങളോടുള്ള നമ്മുടെ സമീപനം, സലഫികളുടെ സമീപനം എന്താ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംവാദത്തിലൊക്കെ എഴുതി കൊടുക്കുന്ന പ്രമാണങ്ങൾ നാലെണ്ണമാണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത പ്രമാണങ്ങൾ നാലെണ്ണമാണ്. ഏതൊക്കെ? ഖുർആന്, സ്വഹീഹായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാ, വ്യക്തമായ ഖിയാസ്. ഈ നാലെണ്ണമാണ് തർക്കത്തിലില്ലാത്ത മുസ്ലിമീങ്ങളുടെ പിന്നെ പ്രമാണങ്ങൾ. പിന്നെ പിന്നെ വേറെ ചിലതൊക്കെ തർക്കമുള്ളതാണ്, മസാലിഹിൽ മുർസല, ഇസ്തിസ്ഹാബ് എന്നൊക്കെ പറഞ്ഞിട്ട് പല മദ്ഹബ്, ഓരോ മദ്ഹബിലും ഓരോ രീതിയിലുണ്ട്. അത് വിശദമായ ഉസൂലി ചർച്ചകളിലേക്ക് ഞാൻ കടക്കല്ല. ഈ നാല് പ്രമാണങ്ങളാണ് തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്നത്. എണ്ണി പറയുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നത്. ഇതിലിപ്പോൾ രണ്ടെണ്ണേ യഥാർത്ഥത്തിൽ അടിസ്ഥാന പ്രമാണങ്ങളുള്ളൂ, പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും. ഇജ്മാഉം ഖിയാസും ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, എന്നാൽ വേറിട്ട പ്രമാണങ്ങളല്ല. ഇജ്മാ ഒന്നാം പള്ളിയും എടുത്തോ, ഇജ്മാ അഞ്ചാം പള്ളിയും എടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കിതാബൊന്നുമില്ല. പിന്നെയോ ഖിയാസും അങ്ങനെ തന്നെയാണ്, ഖിയാസ് മൂന്നാം പള്ളിയും ഖിയാസ് നാലാം പള്ളിയും എന്ന് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ എത്തിച്ചേർന്നിട്ടുള്ള ഏകോപിച്ച നിലപാട്, അതിനാണ് ഇജ്മാ എന്ന് പറയാം. ഒരു ഇസ്ലാമിക വിഷയത്തിൽ ഒരു കാലഘട്ടത്തിലെ നാടന്മാരെല്ലാവരും കൂടി ഇജ്മാവില്ല, ഇഖുറാഫികൾ ഇജ്മാഅന്ന് പറ്റില്ല, കാരണം ഒരു ആലിമയല്ല, മുഖല്ലിദീങ്ങളാ. മുജ്തഹിദുകളായ പണ്ഡിതന്മാരായിരിക്കണം, ഇജ്തിഹാദിന് കഴിവുള്ള പണ്ഡിതന്മാർ. ഇപ്പൊ നമ്മളെ ഇവിടെയൊക്കെ ഇജ്തിഹാദിന് കഴിവുള്ള എത്ര ആളുണ്ടാവും? വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇജ്തിഹാദിന് കഴിവുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു വിഷയം അതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാനും ഇസ്തിംബാത്ത് ചെയ്യാനും ആവിഷ്കരിക്കാനും കഴിവുള്ള പണ്ഡിതന്മാർ, അത്തരം പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ എവിടെയുണ്ടോ, എവിടെയൊക്കെ ഉണ്ടോ, അവരെല്ലാവരും കൂടി ഐക്യ കണ്ടേനെടുക്കുന്ന തീരുമാനം, എന്നാൽ വളരെ അപൂർവമായി അങ്ങനൊന്നും ഉണ്ടാകുന്നുള്ളൂ. മനസ്സിലായില്ലേ? കാരണം ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പൊ എങ്ങനെയാ, എല്ലാ പണ്ഡിതന്മാരും അതിൽ യോജിച്ചണോ ഇല്ലെന്ന് എങ്ങനെയാ അറിയാം? വളരെ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ മുവാസല ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾക്ക് ഏറ്റവും അധികമുള്ള കാലമാണ്, എന്നാൽ പോലും സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പല ആളുകളും അജ്മാഉൽ ഉമ്മത്തു, ഉമ്മത്ത് ഇജ്മാ ആയിരിക്കുന്നു, അജ്മാഉൽ ഉലമാ, ഉലമാക്കൾ ഇജ്മാ ആയിരിക്കുന്നു ഒക്കെ ഓരോരുത്തർ കിതാബിൽ എഴുതി വെക്കും. പക്ഷേ ഓൻ ഓന്റെ വീട്ടിൽ നിന്ന് എഴുതല്ലാതെ ഓ മറ്റേ ഉലമാക്കളേറ്റൊക്കെ ബന്ധപ്പെട്ടിട്ട് എഴുതണേ. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞ മനിദ്ദാൽ ഇജ്മാ ഫഹുവ കാദിബുൻ, ചില ആളുകൾ ഇജ്മാ വാദിക്കുന്നുണ്ട്, അത് അവൻ കള്ളനാണ്. അപ്പൊ ആ രൂപത്തിൽ ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ചെടുത്ത തീരുമാനം. ഖിയാസ് എന്ന് പറഞ്ഞാലോ, ഖിയാസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കാലത്തില്ലാത്ത ഒരു പുതിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ ഇന്നത്തെ പ്രശ്നം, ആ പ്രശ്നം അന്നത്തെ ഇല്ലാത്തൊരു പുതിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ റസൂലിൻ്റെ സഹാബത്തിൻ്റെ കാലത്തുള്ള പ്രശ്നങ്ങളുമായി തട്ടിച്ചു നോക്കിയിട്ട് അതിന് വിധി കണ്ടെത്തുക. ഇന്ന് ഉണ്ടായൊരു പുതിയ പ്രശ്നം, അതിന് സമാനമായ വല്ലതും റസൂലുള്ളാഹിൻ്റെ സഹാബത്തിൻ്റെ കാലത്തുണ്ടോ നോക്കുക, എന്നിട്ട് അതിന് അവർ എന്ത് വിധിയാണ് നൽകിയത് എന്ന് നോക്കുക, ആ വിധി ഇന്നത്തെ ഈ പ്രശ്നത്തിന് ബാധകമാക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുക. ഇജ്തിഹാദ് എന്ന് പറയുന്ന അതിനാണ്
അതിലാണ് ഖിയാസ് എന്ന് പറയുന്നതും. ഇതാണ് നാല് പ്രമാണങ്ങളായി പൊതുവെ എണ്ണിപ്പഠിപ്പിക്കാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സലഫികളാണ് കേരളത്തിൽ പ്രമാണങ്ങളെക്കുറിച്ചുള്ള ബോധം ജനങ്ങൾക്കുണ്ടാക്കിയത്. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വരുന്ന കാലത്ത് എന്താ പ്രമാണം? ഖുർആനും ഹദീസും പ്രമാണമാണെന്ന് കൗമിന് അറിയില്ലായിരുന്നു. ഖുർആൻ എന്ന് പറഞ്ഞാൽ എഴുതി കെട്ടാനും കലക്കി കുടിക്കാനും യാമോത്തിനും കുടിയോത്തിനും കബറും പുറത്തോതാനും മരിച്ചവൻ്റെ തൽക്കും പുറത്തോതാനും, അങ്ങനെയായിരുന്നു ഖുർആൻ്റെ സ്ഥിതി. ഹദീസ് അറിഞ്ഞാലും ബർക്കത്തിന് വേണ്ടി മാത്രം, ഏതെങ്കിലും കാല റസൂലുള്ളാഹി എന്ന ഒന്നോ രണ്ടോ ഹദീസ് ദർസിൽ പഠിക്കും, ബർക്കത്തിന് വേണ്ടി മാത്രം. ഇതൊരു പ്രമാണമാണ് എന്ന കാര്യം ജനങ്ങളെ പഠിപ്പിച്ച നമ്മളാണ്. തറക്തു ഫീക്കും ശൈഅനീലം തദില്ലു മാതമസ്സക്തും ബിഹിമ, രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്ന രണ്ട് മുറുകെ പിടിക്കുന്ന പക്ഷെ നിങ്ങൾ പഴക്കുന്ന പ്രശ്നമില്ല. കിതാബ് അല്ലാഹി വസുന്നത്തി, അള്ളാഹുവിൻ്റെ കിതാബും എൻ്റെ സുന്നത്തുമാണത്. എന്തഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്ക് നിങ്ങൾ അതിനെ മടക്കണം, റസൂലിലേക്ക് മടക്കണം, അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്നതിൻ്റെ അർത്ഥം. അതാണ് ഏറ്റവും